അക്ബറേ എന്ന് പറഞ്ഞിട്ട് അജ്മീർ ഹാജ അക്ബർ ചക്രവർത്തിക്ക് സലാം പറയാൻ വേണ്ടി മക്കത്തും മദീനത്തും തവാഫും ഒക്കെ നിർത്തിവെച്ചിട്ട് ഓടി വന്നു എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് മുജാഹിദുകൾക്കല്ല, നിങ്ങൾ പറയുന്ന അജ്മീർ ഹാജക്ക് തന്നെയുണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല. അതിന്റെ ശബ്ദം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാവുന്നതാണ്. അക്ബർ ചക്രവർത്തി സലാം പറഞ്ഞിട്ട് മടക്കിയ സംഭവം ഒരു മുസ്ലിയാരുടെ കേസറ്റിൽ എന്ന് തന്നെ നിങ്ങളെ കേൾപ്പിക്കുന്നു. ജീവിക്കുന്നതാണ്, എത്രയോ തെളിവുകൾ അതിനെ കണ്ടില്ലേ. അക്ബർ ചക്രവർത്തിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരന്മാരെ? ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ മുഗള സാമ്രാജ്യത്തിന്റെ അധിപനാണ് അക്ബർ ചക്രവർത്തി. അയാൾ വലിയ നല്ല ആളൊന്നുമല്ല. അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമ്മളെ പേര് നല്ലൊരു മനുഷ്യനാണ്. പറഞ്ഞല്ലേ പേര്, പേര് നന്നായിട്ടൊന്നും കാര്യമില്ല, ആളും കൂടി നന്നാവണം. അക്ബർ ചക്രവർത്തി ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ, വേണ്ടാത്ത ചരിത്രം നമ്മുടെ രാജ്യത്ത് പലതും നല്ലതാക്കിയിട്ടുണ്ട്, നല്ലത് വേണ്ടാത്തതാക്കിയിട്ടുണ്ട്. ഇപ്പോ ആരാണ് അക്ബർ ചക്രവർത്തി എന്ന് ചോദിച്ചാൽ നമ്മുടെ രണ്ടാം ക്ലാസ് തുടങ്ങി മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു വരും, അക്ബർ ചക്രവർത്തി നല്ല മനുഷ്യനാ, നല്ല മനുഷ്യനാ, നല്ല തടിമണ്ണൊക്കെ ഉണ്ടായിരുന്നെ, അന്നലൊക്കെ നല്ല മനുഷ്യൻ, ഇത്രയധികം ഇസ്ലാമിന് ദ്രോഹം ചെയ്തൊരു മനുഷ്യനാണ്. അയാൾ എപ്പോഴും കിടക്കുമ്പോ പടിഞ്ഞാറ്റ് നേരെ കാലം വെച്ചിട്ടാണ്. അയാളോട് ചോദിച്ചു, എന്തിനങ്ങൾ ഈ പടിഞ്ഞാറ്റ് വെക്കുന്ന കേക്കോട്ടെ ചൂടെ? അയാൾ പറഞ്ഞു, പടിഞ്ഞാറ് കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കാലുവെക്കുന്നത്. പോരാ, അയാള് മുഹമ്മദ് എന്നിങ്ങനെ ബോർഡ് ചെയ്തു, അതിന് മുഖത്തേക്ക് ഇങ്ങനെ തുപ്പ് കിടക്കണം. റസൂലുള്ളാഹിന്റെ പേരേക്ക് തുപ്പുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ ആ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന നായകനാകുക. വേറെ അയാൾക്ക് വേറെ ഇരിക്കുന്നുണ്ട്. 23 രജപുത്ര സ്ത്രീകളെ വിവാഹം ചെയ്തവനാണ് അക്ബർ. അപ്പൊ തന്നെ ദീൻ പുറത്തല്ലേ? ദീനുണ്ട്, ദീനെ ഇലാഹി എന്ന് പറയുന്ന വേറെ ഒരു മതം ഉണ്ടാക്കിയിട്ട് നബിയാവാൻ ശ്രമിച്ചു അക്ബർ. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിൽ ഔലിയാക്കന്മാരെ കബർ എവിടെ ഉണ്ടോ? സിയാറത്തിന് ഇങ്ങനെ നടക്കും മൂപ്പര്. സിയാറത്ത് യാത്ര, സിയാറത്ത് നടക്കുന്ന എന്തിനാ? അവരെ ഔലിയാന്റെ കബർ കത്തിയിലുമാണ് ചോദിക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, മൂന്ന് സലാം പറയും. മൂന്നാമത്തെ സലാമിന് കബറിന്റെ ഉള്ള മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ആ കബർ തട്ടിപ്പൊളിക്കുന്ന പരിപാടിയാണ് അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആയിരക്കണക്കായ അള്ളാഹുവിന്റെ ഔലിയ ഔലിയാറിന്റെ കബർ തട്ടിപ്പൊളിച്ചു. അവസാനം അയാൾ സിയാറത്തിന് വേണ്ടി ചെന്നത് ബഹുമാനപ്പെട്ട ഹാജാ മൊഴിയിൽ ജയിൻ ചുറ്റിവതി അള്ളാഹുവിന്റെ കബറിന്റെ ഭാഗത്താണ് അജ്മീറിൽ. അവിടെ ചെന്നിട്ട് എന്ന് വിളിച്ചു, അസ്സലാമു അലൈക്കും യാ ഹാജാ മൊഴിയിൽ ജയിൻ. മറുപടി വരുന്നില്ല. രണ്ടാമത് അയാൾ വിളിച്ചു, അസ്സലാമു അലൈക്കും. മറുപടി കിട്ടിയില്ല. ദേഷ്യത്തോടെ അക്ബർ വിളിച്ചു, അസ്സലാമു അലൈക്കും യാ ഹാജാ മൊഹീനുദ്ദീൻ. മൂന്നാമത്തെ വിളി വിളിച്ചപ്പോ മഹാനായ ഹാജ മറുപടി പറഞ്ഞു, വാലൈക്കും അസ്സലാം. ഓ അക്ബറേ, നീ ഒന്നാമത് വിളിച്ചപ്പോ എന്റെ റൂഹ് മക്കത്ത് കഅബത്തിനെ പരിക്ഷണം വെക്കുകയായിരുന്നു. രണ്ടാമത് നീ വിളിച്ചപ്പോ എന്റെ റൂഹ് റസൂലുള്ള റൗളന്റെ റൗളന്റെ അടുത്താണ്. മൂന്നാമത് വിളിച്ചപ്പോ അല്ലാഹു തആല പെട്ടെന്ന് എന്റെ റൂഹ് ഇവിടേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് നീ ആയിരക്കണക്കായ ഔലിയാഇന്റെ കബർ തട്ടി പൊളിച്ചിട്ടുണ്ട്. നീ വിളിക്കുമ്പോഴേക്ക് ഔലിയാഇന്റെ കബറിന്റെ ഉള്ളിൽ അവരുടെ റൂഹുകളില്ലടോ. ഔലിയാക്കന്മാര് മരിച്ചുപോയാൽ അവരുടെ അർവാഹുകൾ സ്വർഗത്തിലും ഭൂമിയിലും ആകാശലോകങ്ങളിലും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നീ ആയിരക്കണക്കായ ഔലിയാഇന്റെ കബർ തട്ടി പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ നേരെയാക്കി കൊടുക്കണക്ക് പറയാ. കേട്ടില്ലേ? ക്ലിയർ അല്ലെങ്കിലും ഞാൻ ആ ശബ്ദം തന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അക്ബർ ചക്രവർത്തി സലാം പറഞ്ഞപ്പോ വളരെ പ്രയാസപ്പെട്ട് വന്ന് സലാം മടക്കി എന്നാണ് ഇപ്പൊ ആ കാസറ്റിലുള്ളത്. അത് ഒരു സഖാഫിയുടെ കാസറ്റാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ കരീം, നാട് വടകരക്കടുത്ത് ഇരിങ്ങൽക്കോട്ടക്ക്. ഞാനിവിടെ ജാഹിദ് പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. എൻ്റെ ചോദ്യം ഇതാണ്, മനുഷ്യ കഴിവിൽ പെട്ടത് പെടാത്തത് എന്നിങ്ങനെ കഴിവുകളെ വിഭജിക്കുന്നത് വഹാബികളുടെ സ്ഥിരം സ്വഭാവമാണെന്നാണ് പല മുസ്ലിയാക്കന്മാരും പറയാറുള്ളതും പ്രസംഗിക്കാറുള്ളതും. അതുപോലെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യന് സ്വന്തമായി ചില കഴിവുകൾ ഉണ്ട് എന്ന വാദത്തിലൂടെ
മുശ്രിക്കുകളാവുന്നത് വഹാബികളെ നിങ്ങൾ തന്നെയാണ് എന്ന് മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കഴിവ് വിവേചനത്തിൻ്റെ തെളിവെന്താണ്? എല്ലാവർക്കും അള്ളാഹു കഴിവുകൾ അപ്പപ്പോൾ കൊടുക്കുന്നു എന്നതല്ലേ ശരി? സൽഫിയിൽ നിന്നും വ്യക്തമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. കഴിവ് ഇതൊരു വിശാലമായ ചോദ്യമാണ്. അള്ളാഹു മനുഷ്യന്മാർക്ക് കഴിവൊക്കെ അപ്പപ്പോൾ കൊടുക്കുകയാണെന്നാണ്, മുമ്പേ ഒരു കഴിവും കൊടുത്തിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു താല മനുഷ്യന്മാർക്കുള്ള കഴിവൊക്കെ അപ്പപ്പം അങ്ങനെ കൊടുക്കുകയാണ്, മുമ്പേ ഒരു കഴിവും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഒരു വസ്തുവിനെയും സമീപിക്കേണ്ടതില്ല. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടി അതാത് വിഭാഗത്തിലെ ആളുകളെയും വസ്തുക്കളെയും സമീപിക്കുന്നത് തന്നെ ആയത്തു അദീസൊന്നും അതണ്ട. മുമ്പേ ഓരോന്നിനും അള്ളാഹു ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാല് കിട്ടാൻ വേണ്ടി നമ്മൾ ആനനെ കറക്കാറില്ല, ആടിനെയാ കറക്കാറുള്ളത്. എന്തേ ആനനെ കറന്നൂടെ, എന്തേ ആനക്ക് പാൻ കൊടുത്തൂടെ, അപ്പോൾ കൊടുക്കല്ലേ. ചക്കടാൻ വേണ്ടി ആരും മാവുമ്മൽ കയറാറില്ല, ചക്കടാൻ വേണ്ടി ആരും അടക്കമരത്തുമ്മൽ കവുങ്ങുമ്മൽ കയറാറില്ല. എന്തേ കവുങ്ങുമ്മൽ ഇപ്പാണ്ട് ചക്കണ്ടായിക്കൂടെ, അല്ലെങ്കിൽ ചക്കമരത്തുമ്മൽ പ്ലാവുമ്മലിപ്പാണ്ട് അടക്കണ്ടായിക്കൂടെ എന്ന് വിചാരിച്ചാരും പോകാറില്ല. ഡോക്ടർ അടുത്ത് തന്നെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാ? ഡോക്ടർക്ക് അതിന് അള്ളാഹു തല മുമ്പേ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടറുടെ കഴിവ് ഇപ്പൊ കിട്ടുള്ളൂ, അപ്പൊ ഏതെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് ഇപ്പൊ അയാൾക്കാണ് കഴിവ് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും പോകാറില്ല. അപ്പൊ ഈ ലോകത്ത് നമ്മൾ ആരെ സമീപിക്കുന്നതും ഏത് വസ്തുവുമായി ബന്ധപ്പെടുന്നതും അവർക്ക് അവരുടേതായ മേഖലയിൽ കഴിവുകൾ മുമ്പേ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ അഖീദയുടെ പുസ്തകങ്ങളിൽ വരെ, അഖീദയുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ വരെ പറഞ്ഞത് കാണാം. ഹല്ലിൽ അബുദി ഇഖ്തിയാറും ഖുദറത്തും, അടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും വല്ല കഴിവും മുൻകൂട്ടി നൽകപ്പെട്ടിട്ടുണ്ടോ? നഅം ലിൽ അബ്ദി, അടിമക്കുണ്ട് ഇഖ്തിയാറും ഖുദറത്തും, കഴിവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഅതാഹും അല്ലാ, അത് രണ്ടും അല്ലാഹു തആല കൊടുത്തതാണെന്ന് അഖീദയുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ വരെ കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള കഴിവ് എന്നും കൊടുക്കാത്ത കഴിവ് എന്നും വ്യത്യാസമുണ്ടോ? ഉണ്ട്. മനുഷ്യന് നൽകിയ കഴിവുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് അള്ളാഹു നൽകാത്ത സ്വന്തമായ കഴിവുണ്ട് എന്നല്ലേ മുജാഹിദിന്റെ വിശ്വാസം? അപ്പൊ മുജാഹിദ് മുശ്രിക്കാവുകയല്ലേ എന്നാണ് സഹോദരന്റെ ചോദ്യം. ഇല്ല സഹോദര, മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. മനുഷ്യന്മാർക്ക് ചില കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അള്ള കൊടുക്കാത്ത കഴിവുണ്ട് എന്നവർ വിശ്വസിച്ചിട്ടില്ല. അത് മുജാഹിദിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാര്. മറിച്ച് എന്താണ് പറഞ്ഞതെന്നോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വസ്തുക്കൾക്കും അള്ള തന്നെ ചില കഴിവുകൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയ കഴിവും നൽകാത്ത കഴിവും ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആനിൽ തന്നെ കാണാം, റബ്ബ് ഒരു പ്രാർത്ഥന കാണാം, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ ബിഹി, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത് നീ വഹിപ്പിക്കരുത് റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാനാവാത്തത് നീ തരരുതേ. അപ്പൊ താങ്ങാനാവുന്നതും ആവാത്തതും ഉണ്ട് എന്ന് വന്നില്ലേ, അല്ലെ ഇവനെന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അതുപോലെ തന്നെ ഖുർആൻ പറയുന്നു അതേ സൂറത്തിൽ തന്നെ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അള്ളാഹു ഒരൊറ്റ ആത്മാവിനും അതിൻ്റെ കഴിവിൽപ്പെട്ടതിനപ്പുറം നിർബന്ധിക്കുകയില്ല. അപ്പൊ കഴിവിൽപ്പെട്ടതുണ്ട് എന്നല്ലേ ആയത്ത് എന്ന് വരുന്നത്? കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടതുമുണ്ട് പെടാത്തതുമുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമായി. എനി കഴിവിന്റെ പരിധി നോക്കിക്കോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ റസൂലുള്ളാഹിനോട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നക ലാ തഹ്ദി മൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ കഴിവിന്റെ പരിധിയാണ് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ഒരാൾക്ക് ഹിദായത്തിലാക്കാൻ റസൂലുള്ളാഹിക്ക് പറ്റില്ല, ഒരാളുടെ മനസ്സ് മാറ്റാൻ റസൂലുള്ളാഹിക്ക് പറ്റില്ല. അതുകൊണ്ടല്ലേ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞൊന്ന് മുസ്ലിമാകണം എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് പറഞ്ഞത് എന്താണെന്നോ, അനാലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് കാഫറായിട്ടല്ലേ അബൂ താലിബ് മരിച്ചു പോയത്. റസൂലുള്ളാഹിക്ക് സങ്കടം കഴിക്കാനാവാതെ പുറത്തു വന്നപ്പോ അല്ല പഠിപ്പിച്ചായത്താണിത്, ഓ നബിയേ ലാ തഹ്ദീ മൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അല്ലാഹു ആണ് കൊടുക്കുന്നത്. മനുഷ്യന്റെ കഴിവിന്റെ പരിധിയാണത്.
അതുപോലെ തന്നെ ഖുർആൻ ചോദിച്ചില്ലേ, അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അൻതും അൻതും, നിങ്ങളാണോ, അഫറഅയ്തും മാ തഹ്റുസൂന, നിങ്ങൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത് അതോ നാമാണോ? കഴിവിന്റെ വ്യത്യാസം അവിടെ പഠിച്ചു വെച്ചോ. മനുഷ്യന്റെ കഴിവിൽ പെട്ടതും പെടാത്തതുമുണ്ട്. ഒരു കൃഷിയുടെ വിഷയത്തിൽ മനുഷ്യ കഴിവിൽപ്പെട്ടതാണ്, വിത്ത് മണ്ണിലേക്ക് എറിയാൻ അയാൾക്ക് പറ്റും. എന്നാൽ ആ വിത്ത് മണ്ണിലേക്ക് എറിയാനും വെള്ളം നനക്കാനും പച്ചിലകളും വളങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് മണ്ണ് പാകപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള കഴിവാണ്. എന്നാൽ അല്ലാഹ് നൽകാത്തൊരു കഴിവുണ്ട്, അതെന്താണെന്നോ, ആ എറിഞ്ഞിട്ടുള്ള വിത്ത് ഭൂമിയിലേക്ക് കാണ്ടുപോകാതെ അതങ്ങ് മുളപ്പിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല, അത് റബ്ബിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് റബ്ബ് ചോദിച്ചത്, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളാണോ അതിനെ മുളപ്പിച്ചത്, അതോ നാമാണോ മുളപ്പിച്ചത്? അപ്പൊ കൃഷിയിൽ കഴിവ് പെട്ടതും പെടാത്തതും ഉണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ കഴിവ്, അല്ലാഹു തആല അവന് കൊടുത്ത കഴിവും കൊടുക്കാത്ത കഴിവുണ്ട്, പരിധിയുണ്ട് എന്നതിന്റെ പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സാക്ഷിയാണ് എന്ന് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതല്ലാതെ കണ്ട് അല്ലാഹു കൊടുക്കാത്ത ചില സ്വന്തമായ കഴിവുകൾ മനുഷ്യർക്കുണ്ട് എന്ന് മുജാഹിദുകൾക്ക് വിശ്വാസമുണ്ടെന്നും അതിലൂടെ അവർ മുശ്രിക്കുകളാവുകയല്ലേ എന്നും ചോദിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് ചോദ്യകർത്താവിനെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ചോദ്യങ്ങളില്ലെങ്കിൽ അടുത്ത ആള്. അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുൽ സത്താർ, കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയിലാണ്. മരണശേഷം മരിച്ച ആളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു കേട്ടു. അപ്പോൾ അറബികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നൊരു വസ്തുത മരണശേഷം ഭക്ഷണം കൊടുക്കലും കഴിക്കലുമാണ്. എന്ന് വെച്ചാൽ എല്ലായിടത്തിലും എത്തിച്ചു കൊടുക്കുക, അറിയുന്ന ആൾക്ക്, അതുപോലെ മുസ്ലിങ്ങൾ ഏടാളെന്ന് വെച്ചാൽ അവർക്ക് കടകളിലെ ജോലി എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കലാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യം വിഷയത്തിൽപ്പെട്ടതല്ല എങ്കിലും ഞാൻ പറയാം, മരിച്ചവരുടെ പേരിൽ ഭക്ഷണമുണ്ടാക്കി ആ വീട്ടിൽ സൽക്കാരം സംഘടിപ്പിക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തതിനാൽ അത് അനാചാരമാകുന്നു. വിഷയമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. വിഷയവുമായി ബന്ധമുള്ള ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം സഹോദരന് ചോദിക്കാം, സമയം വൈകിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. നമ്മുടെ ഈ വിഷയവുമായി ബന്ധമുള്ളതാണെങ്കിൽ ചോദിക്കാം. മറ്റൊരു ചോദ്യം, ഇത് ബന്ധമുള്ളതെന്നല്ല, അറിയില്ല, ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അല്ലാഹു ബഹുമാനിച്ചവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ, ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കൽ. അല്ലാണ്ട് ഔലിയാക്കന്മാരോട് നേരിട്ട് ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത് ഇങ്ങനെ ചെയ്തു തരണമെന്നോ, ഔലിയ അല്ലെങ്കിൽ വലിയുള്ള ഞങ്ങളെ രോഗം ശിഫയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതായി കേട്ടില്ല. ഞങ്ങളും കോറും സ്ഥിയാർത്ഥ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പകുതിയെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നതിൻ്റെ അർത്ഥം, മരിച്ചവരുടെ കബറങ്ങൾ പോയിട്ട് നിങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക്, അല്ലാഹുവെ ഇവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമല്ല സുന്നികൾക്ക് വിശ്വാസമുള്ളത്. ഇത് സുന്നികളുടെ ഔദ്യോഗിക പുസ്തകമാണ്, ഫത്താവ മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. നിങ്ങൾ പറഞ്ഞു ലോകത്ത് സുന്നികൾ ഞങ്ങളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടില്ല, എന്നാൽ കേട്ടോളൂ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ്റെ പുസ്തകമാണ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഫത്താവ മുഹീസുന്ന എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം വാള്യം 38-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ചോദ്യം 3, ശരിക്കും ശ്രദ്ധിച്ചോളണേ. മൊഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ രക്ഷിക്കണേ എന്നുള്ള ചോദ്യമല്ല. ചോദ്യം എന്താ? മുഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന് ചോദ്യം. അതിനാ എന്താ ഉത്തരം നൽകിയത്? അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളെ സംശയം തീർന്നിരിക്കുന്നു മനസ്സിലാകുന്നു. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്, അനുവദനീയമാണ്. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാമെന്നാണ് ഔദ്യോഗികമായ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല,
അവരെ ബർക്കത്തോണ്ട് ചോദിക്കല്ല, ബർക്കത്തോണ്ട് ചോദിക്കലും തെറ്റെന്നേണ്, ബർക്കത്ത് കൊണ്ട് ചോദിക്കലും തെറ്റെന്നേണ്. പക്ഷേ അതല്ല ഇവിടെ വിഷയം. നിങ്ങൾ ചോദിച്ചത് ബർക്കത്തോണ്ട് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, ഞങ്ങൾ അവരോട് നേരിട്ട് സഹായം ചോദിക്കുന്നില്ല, അങ്ങനെ ആർക്കും പരിചയമില്ല. എന്നാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഇതാ ഔദ്യോഗികമായ പുസ്തകത്തിൽ തന്നെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണെന്ന് മാത്രമല്ല ഖുർആനിലും ഹദീസിലും അതിന് കൽപ്പനയുണ്ട് എന്നുകൂടി പച്ചയായി ഇതിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഭക്ഷണം കൊടുക്കൽ തെറ്റാണോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഈ വിഷയത്തിൽ ചോദിക്കാം, അത് പിന്നെ വേറെ വേറെ വിഷയമാണ്. നമ്മുടെ ഈ വിഷയത്തിൽ ചോദിക്കാം. ഒരുപാട് സമയം വളരെ വൈകിയിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഇതിനിടയിൽ സദസ്സിൽ നിന്ന് കിട്ടി, എല്ലാം കൂടി പരിഗണിക്കാൻ നിർവാഹമില്ല. എന്നിരുന്നാലും എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം മാത്രം. ഇത് ഇന്നത്തെ അവസാനത്തെ ചോദ്യമെന്നുള്ള നിലയിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബിംബത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കൊണ്ട് കാഫിറാവുകയില്ല എന്ന് നിങ്ങളുടെ പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി 1971 നവംബറിലക്കം സൽസബീലിൽ എഴുതിയിട്ടില്ലേ? മുസ്ലിങ്ങളെ മുഴുവൻ അമ്പലങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം വാദങ്ങളുള്ള നിങ്ങൾക്ക് തൗഹീദ് പറയാൻ എന്തവകാശമാണുള്ളത്? ഉരുണ്ട് കളിക്കാതെ മറുപടി പറയാൻ ഒരുക്കമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചോദ്യം വേറെയുമുണ്ട്, പക്ഷേ എല്ലാം കൂടി